എം സി റോഡിൽ കൊല്ലം വെട്ടിക്കവല ഭാഗത്ത് ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു. എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരും. അതിനു മുമ്പ് അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ. എസ് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ആനയെ തളയ്ക്കുവാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷെ ആന ഇപ്പോഴും തളയ്ക്കാൻ എലിഫന്റ് സ്ക്വാഡ് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോ നാട്ടുകാരും പാപ്പാമാരും എല്ലാം വെട്ടിക്കവലയിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ആന എത്തിച്ചിരുന്നത്. അവിടെ ആനയെ അവിടെ ഒരു തെങ്ങിൽ തളച്ചിരിക്കുകയായിരുന്നു. പാപ്പാൻ പറയുന്നത് പെട്ടെന്ന് ആനയുടെ മുന്നിലൂടെ ഒരു പൂച്ച കുറുക്കി ചാടി. അങ്ങനെ പൂച്ച കുറുക്കി ചാടിയപ്പോൾ ആന പരിഭ്രാന്തിയോടുകൂടി ചങ്ങല പൊട്ടിച്ച് ഓടുകയായിരുന്നു എന്നാണ്. എം സി റോഡിലൂടെ ഏറെ ദൂരം ഓടി കക്കാട് ആ ഭാഗത്തോട് എഴുകോണ കക്കാട് ഭാഗത്തോടെയൊക്കെ ഓടി ഇപ്പോൾ ഉള്ളിലുള്ള ഒരു റോഡിലേക്ക് ഇപ്പോൾ ആന കയറിയിരിക്കുകയാണ്. ഗതാഗത സ്തംഭനം വലിയ രീതിയിൽ എം സി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആന എന്തായാലും വിരണ്ട് ഓടിയെങ്കിലും ആന ഇതുവരെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊന്നും ഈ ഓടുന്ന പാതയിൽ ഇവിടെയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം. ആനയെ പഴക്കുല കൊടുത്തും മറ്റും ആനയെ അനുനയിപ്പിച്ച് പാപ്പാന്മാരൊക്കെ ശ്രമിച്ചെങ്കിലും ആന ആരെയും അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ മയക്കുവടി വെച്ച് മയക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. എന്തായാലും വളരെ പരിഭ്രാന്തമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ എം സി റോഡിൽ ഉണ്ടായത്. ആന പെട്ടെന്ന് റോഡിലൂടെ ഓടുന്നത് കണ്ട് ആളുകൾ അമ്പരന്ന് നാലു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഒരുപാട് വാഹനങ്ങളും മറ്റും ഒക്കെ ഈ വഴിയിൽ ഉണ്ടായിരുന്നെങ്കിലും ആന ആ തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എം സി റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കയറിയ ഒരു ഭാഗത്താണ് ആനയുള്ളത്. ആനയുടെ ചുറ്റുമായ ആളുകളും മറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്, പാപ്പാന്മാരുമുണ്ട്. പക്ഷെ ആന അടുക്കുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എലിഫന്റ് സ്ക്വാഡിന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം പത്തനാപുരത്ത് നിന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ മൈക്കോടി വെച്ച് ആനയെ തളയ്ക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമം. ലക്ഷ്മി പത്മ. ശ്യാം, എം സി റോഡിലെ ഗതാഗതം പഴയപടി ആയിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും സാധാരണ നിലയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. വളരെ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമായിരുന്നു. ആനയെ തളയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തോളം ഈ പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. ഇപ്പോൾ ആന അല്പം ഉള്ളിലേക്കുള്ള റോഡിൽ കയറിയതുകൊണ്ട് എം സി റോഡിൽ ഗതാഗതം അല്പം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായ ഒരു സാധാരണ നിലയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ആളുകൾക്ക് പരിഭ്രാന്തിയുണ്ട്. കാരണം എം സി റോഡിനോട് തന്നെ ചേർന്നുള്ള ഒരു ഉൾവഴിയിലാണ് ആന ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ആന ഏത് സമയത്തും ഇപ്പുറത്തേക്ക് വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ആകെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആന ഇനിയും തിരികെ ഈ പ്രധാന പാതയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് പോലീസും മറ്റും ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഏറെ വൈകാതെ എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ മയക്കോടി വെച്ച് വീട്ടും വീഴ്ത്തി തളയ്ക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ പോലീസും വനംവകുപ്പും ഒക്കെ ഉള്ളത്. അതിനകത്ത് നിന്ന് മറ്റും ഈ എലിഫന്റ് സ്ക്വാഡ് അവിടുന്ന് തിരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എം സി റോഡിൽ കൊല്ലം വെട്ടിക്കവല ഭാഗത്താണ് ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞ് റോഡിലിപ്പോൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്.